പാലക്കാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഡിസിസി പ്രസിഡന്റുമായ എ വി ഗോപിനാഥ് പാർട്ടി വിട്ടു. കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്വം രാജിവച്ചതായി എ വി ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും കോൺഗ്രസിനെ മനസ്സിൽ നിന്നിറക്കി വയ്ക്കാൻ സമയമെടുക്കുമെന്നും എ വി ഗോപിനാഥ് വികാരധീനനായി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഗോപിനാഥ് പുകഴ്ത്തി. ഡിസിസി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അമർഷം പുകയുന്നതിനിടെയാണ് പാലക്കാട്ടെ മുതിർന്ന നേതാവും മുൻ ഡിസിസി പ്രസിഡന്റുമായ എ വി ഗോപിനാഥ് പാർട്ടി വിട്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പാർട്ടിയുമായി സ്വരചേർച്ചയിലല്ലാതിരുന്ന എ വി ഗോപിനാഥ് ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്കും തഴയപ്പെട്ടതോടെയാണ് കടുത്ത തീരുമാനം കൈക്കൊണ്ടത്. വേദനയോടെയാണെങ്കിലും കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്വം രാജിവച്ചതായി എ വി ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 50 വർഷത്തോളം കോൺഗ്രസിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പാർട്ടി വിട്ടെങ്കിലും കോൺഗ്രസിനെ മനസ്സിൽ നിന്നിറക്കി വയ്ക്കാൻ സമയമെടുക്കുമെന്നും എ വി ഗോപിനാഥ് വികാരധീനനായി പറഞ്ഞു. മറ്റൊരു പാർട്ടിയിലേക്കും ഇപ്പോൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഭാവി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു. 50 വർഷക്കാലം ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, എൻ്റെ കുടുംബത്തിനേക്കാൾ ഉപരി കോൺഗ്രസിനെ സ്നേഹിച്ച ഒരു പാർട്ടിയുടെ സാധാരണ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സം നിൽക്കുന്നത് ശരിയല്ല, ഞാനൊരു തടസ്സക്കാരനാകുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോൾ ആരുടെയും പ്രേരണയ്ക്ക് വഴങ്ങാതെ, ഒരു അധികാരവും ലഭിക്കില്ല എന്ന പൂർണ്ണ ഉത്തമ വിശ്വാസത്തോടുകൂടി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക മെമ്പർ സ്ഥാനം രാജിവെച്ചതായി ഞാൻ ഇന്ന് പ്രഖ്യാപിച്ചു. ഈ നിമിഷം മുതൽ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ലാതായിരിക്കുന്നു എന്ന വസ്തുത കേരളത്തിലെയും പാലക്കാട് ജില്ലയിലെയും കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച ഗോപിനാഥ് തന്നെ വിമർശിച്ച അനിൽ അക്കരയ്ക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹത്തായ പാരമ്പര്യമുള്ള നേതാവാണെന്നായിരുന്നു എ വി ഗോപിനാഥിന്റെ പ്രശംസ. അത് പിണറായിയുടെ വീട്ടിലെ അടിക്കര അടി എന്താണ് അടിക്കളക്കാരനാകാൻ അഭിമാനമുണ്ട്. അദ്ദേഹം അത്യുന്നതനായ നേതാവാണ്. ചന്ദ്രനെ കണ്ട് പട്ടി കുറച്ചിട്ട് എന്താ കാര്യം? ചന്ദ്രൻ അദ്ദേഹം ഞാനൊരു പട്ടി, ഞാൻ കുറച്ചിട്ട് പിണറായി വിജയൻ വല്ല കുഴപ്പം കഴിയുമോ? അദ്ദേഹത്തിലെ കേരളത്തിലെ ലക്ഷോപലക്ഷം എന്താണ് അനുകൂലിച്ച് അധികാരത്തിലെത്തിച്ച ആളല്ലേ? അത് ഏത് പാർട്ടിയാണ്? എന്താ ജനാധിപത്യത്തിൽ ഏത് പാർട്ടി അധികാരത്തിൽ വരുന്ന അവർക്ക് പിന്തുണ കൊടുക്കണ്ടേ? പിണറായിയുടെ എച്ചിൽ നക്കേണ്ടി വരും എന്ന് അനിൽ അക്കരയുടെ എന്തൊരു ഒരു ഫേസ്ബുക്ക് വന്നു എന്ന് എല്ലാവരും പറഞ്ഞു കിട്ടും. എൻ്റെ ഫേസ്ബുക്കിലെന്ന് എനിക്കറിയില്ല. എന്നെ കാണാനാണ് അയച്ചെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് എൻ്റെ കയ്യിലില്ല. പിന്നെ ആ പറഞ്ഞ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കും. കാരണം എൻ്റെ ചെരുപ്പ് തക്കാൻ വന്ന പല കൂട്ടത്തിൽ ആളുകളിൽ ചിലപ്പോൾ അദ്ദേഹം ഉണ്ടാവാം, അതെനിക്കറിയില്ല കേട്ടോ. രാത്രിയാണ് വന്നത്. പക്ഷേ ഞാൻ അഭിമാനത്തോടെ ഒരു കാര്യം പറയുന്നു, കേരളത്തിലെ സമുന്നതരായ ഒരു രാഷ്ട്രീയ നേതാവ്, ചങ്കുറുപ്പുള്ള തന്നിടമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചെരുപ്പ് തക്കാൻ ഒരു കോൺഗ്രസ്സുകാരനായ ഗോപിനാഥൻ പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരുത്തനാണ്. നക്കണ്ടി വന്ന താൻ ആരുടെയും അടുക്കളയിൽ എച്ചിൽ നക്കാൻ പോകുന്നില്ല. വിശദമായ ആലോചനകൾക്ക് ശേഷം തന്നെയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും തനിക്കൊപ്പമുള്ള ആരെയും കോൺഗ്രസ് വിടാൻ പ്രേരിപ്പിക്കുന്നില്ലെന്നും എ വി ഗോപിനാഥ് വ്യക്തമാക്കി. ആലത്തൂർ മുൻ എം എൽ എയും ദീർഘകാലം പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു എ വി ഗോപിനാഥ്.